നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8-ാം പ്രതിയാണ് നടൻ ദിലീപ്. വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതോടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിചാരണ പൂർത്തിയാകുകയും ദിലീപ് അടക്കമുള്ളവരുടെ കാര്യത്തിലെ വിധി എന്താണെന്ന് അറിയുകയും ചെയ്യാം. അടുത്ത മാസത്തോടെ തന്നെ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 1-ാം പ്രതി പൾസർ സുനി അടക്കമുള്ളവർ കോടതിയിൽ നേരിട്ട് ഹാജരായി. അങ്ങനെ ദിലീപ് അടക്കമുള്ള പ്രതികളെ കോടതി നേരിട്ട് വിസ്തരിക്കാനും കഴിഞ്ഞ ദിവസം മുതൽ തുടക്കമായി. പൾസർ സുനിയും ദിലീപും കോടതിയിൽ നേർക്കുനേർ കാണേണ്ടി വരികയും ചെയ്തു. അടച്ചിട്ട കോടതി മുറിയിലാണ് വിസ്താരം. എല്ലാ പ്രതികളുടെയും വിസ്താരം പൂർത്തിയായതിനു ശേഷം കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കും, തുടർന്ന് വിധി പറയും. കേസുമായി ബന്ധപ്പെട്ട പൾസർ സുനി 2017 തന്നെ അറസ്റ്റിലായിരുന്നു. ആദ്യമായി ജാമ്യം നേടിയ സുനി ഈ മാസം 20-ാണ് പുറത്തിറങ്ങുന്നത്. പൾസർ സുനി ഇന്നലെ കോടതിയിലെത്തിയപ്പോൾ ഒപ്പം പോലീസുകാരുടെ അകമ്പടിയുമില്ലായിരുന്നു. കേസ് വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനി സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയെടുത്തത്. പൾസർ സുനിയും ദിലീപും കോടതിയിൽ ഒരുമിച്ചെത്തുന്നത് ആദ്യമായിട്ടല്ല. നേരത്തെ കേസിലെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്തും ഇവർ കോടതിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. കേസിലെ 13 പ്രതികളിൽ 12 പേരും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായെന്നാണ് റിപ്പോർട്ട്. 5-ാം പ്രതിയാണ് എത്താതിരുന്നത്. അത് വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണമാണെന്നും റിപ്പോർട്ടുണ്ട്. കോടതി പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതിനാലാണ് ദിലീപ് അടക്കമുള്ള 12 പ്രതികൾക്കും ഇന്നലെ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്നത്. ഈ കേസിന്റെ വിചാരണ തുടങ്ങിയതിനു ശേഷം സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ നടൻ ദിലീപിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ജി ശരത്തിനെ കൂടി പോലീസ് പ്രതി ചേർത്തിരുന്നു. കേസിലെ 15-ാം പ്രതിയായിട്ടാണ് ശരത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിലെ പ്രധാന തെളിവായ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന പകർപ്പ് എങ്ങനെ ശരത്തിന്റെ പക്കലെത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ദൃശ്യങ്ങളുടെ പകർപ്പ് ശരത്തിൽ നിന്നും കണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് ശരത്തിനെതിരെ വന്നിരിക്കുന്നത്. തെളിവായ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട കേസും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ ദിലീപിന്റെ താൽപര്യമെന്തെന്നും ഹൈക്കോടതി ചോദിച്ചു. വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിനില്ലാത്ത എതിർപ്പ് 8-ാം പ്രതിക്ക് എന്തിനാണെന്ന ചോദ്യം ദിലീപിന് തിരിച്ചടിയായി. അതിജീവിതയുടെ ഹർജിയിൽ 8-ാം പ്രതിയായ ദിലീപിനെ എതിർകക്ഷിയായല്ല കക്ഷി ചേർത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ വാദം പൂർത്തിയാക്കിയ ഹൈക്കോടതി വിധി പറയാനായി മാറ്റി.